ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അവരത് നിഷേധിച്ചു. ഇപ്പോഴിതാ അമേരിക്കയും ഇതേ കാര്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തീർച്ചയായും ഇന്ത്യ ഇതുമായി സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുമായി ഒരു ഫൈറ്റ് ആഗ്രഹിക്കുന്നേയില്ല. ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ മാത്രമല്ല, പരസ്പരം വ്യാപാര കരാറിന്റെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും അത് യാഥാർത്ഥ്യമാക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ വാക്കുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു പ്രതികരണവും നടത്തി. വിദേശ രാജ്യങ്ങളിൽ ചില സംഘടനകൾ, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ കലാപവും ഭീകരവാദ പ്രവർത്തനവും നടത്തുന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അതായത്, ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ആരാണെങ്കിലും ഒരു ഇൻഫർമേഷൻ കൈമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതേക്കുറിച്ച് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ നല്ലതോ മോശമോ ആയ എന്ത് പ്രവൃത്തി ചെയ്തുവെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ മേൽ ഒരു നിരീക്ഷണം നടത്താൻ, അല്ലെങ്കിൽ അതെന്താണെന്ന് പരിശോധിക്കാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളും നിയമവാഴ്ചയിലാണ് വിശ്വസിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ ആ ഒരു ക്ലെയിമിനെ കുറിച്ചുള്ള പ്രതികരണമായിട്ട് പറയുകയുണ്ടായി. സോ US പറയുന്നത് ഇന്ത്യയുടെ ചില ഏജന്റുമാരുടെ ഇടപെടൽ കാരണം ഈ പന്നു എന്ന് പറയുന്ന ഭീകരവാദിയെ കൊലപ്പെടുത്താൻ അമേരിക്കയിൽ ഒരു ശ്രമം നടന്നു, ഞങ്ങൾ അതിനെ തടഞ്ഞു എന്നുമാണ്. അതായത്, അമേരിക്ക പന്നുവിനെ കാണുന്നത് ചിലപ്പോൾ ദിവ്യ പുരുഷനായിട്ടായിരിക്കും, പക്ഷെ അയാൾ ഒരു ഭീകരവാദിയാണ്. ഇന്ത്യയിലടക്കമുള്ള നിരവധി കലാപങ്ങൾ നടത്താൻ ശ്രമിച്ച കുറ്റവാളിയാണ്. പല ആക്രമണങ്ങളുടെയും പിന്നിലെ സൂത്രധാരനാണ്. ഇന്ത്യയുടെ എയർ ഇന്ത്യ വിമാനത്തെ ആക്രമിക്കുമെന്നും അതുപോലെ തന്നെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ആക്രമണം നടത്തുമെന്നും അതുപോലെ ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കുമെന്നും ഒക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഭീകരവാദിയാണ്. ഇന്ത്യ പിടികിട്ടാ പുള്ളിയായും ഭീകരവാദിയായിട്ടും ഒക്കെ ഇയാളെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരാൾ ചിലപ്പോൾ അമേരിക്കയിൽ, അയാൾ അമേരിക്കയ്ക്കെതിരെ ഇതൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അമേരിക്ക അദ്ദേഹത്തെ ചിലപ്പോൾ പൂവിട്ട് വാഴിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കൊലപാതകം, ഇനിയിപ്പോൾ ബൈഡനെതിരെയിട്ട് ഒരു ആക്രമണം നടന്നാൽ പോലും ചിലപ്പോൾ അമേരിക്ക അത് കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ ഈ ഭീകരവാദിയുടെ ജീവൻ അതിനേക്കാളും വിലയുണ്ടെന്നാണ് അത്ര അമേരിക്ക കരുതുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യൻ ഏജന്റുമാരുടെ ഈ ഒരു പ്രവൃത്തിയെ, ഈ ഒരു ഗൂഢാലോചനയെ കണ്ടെത്തി പ്രതിരോധിച്ചത് എന്നാണ് അവരവകാശപ്പെടുന്നത്. അതെന്തോ ആയിക്കൊണ്ട് പോകട്ടെ, പക്ഷേ അതൊന്നും ഇന്ത്യ US ബന്ധത്തെ ബാധിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ചൈനയെ നേരിടണമെങ്കിൽ അമേരിക്കയ്ക്കും കാനഡയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കുമൊക്കെ ഇന്ത്യയുടെ പിന്തുണ കൂടിയേ തീരൂ. കാരണം ഇന്ത്യ ഒരു തരത്തിലും അപകടകാരിയല്ല എന്ന് ഈ രാജ്യങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇന്ത്യ ഒരിക്കലും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാറില്ല, മറ്റ് രാജ്യങ്ങളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാറില്ല, മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്താറില്ല. ഇന്ത്യ വളരെ സ്വതന്ത്രമായിട്ട് സ്വന്തം കാര്യം നോക്കി, എന്നാൽ ലോകത്തിന് ആവശ്യമെങ്കിൽ സഹായങ്ങൾ നൽകി മുന്നോട്ട് പോകുന്നൊരു രാജ്യമാണ്. അതേസമയത്ത് ചൈന അങ്ങനെ അല്ല എന്ന് വളരെ നന്നായിട്ട് ഈ പറയുന്ന കാനഡയ്ക്കും അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥ ത്രെട്ട് എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ എന്നിട്ടും അനാവശ്യമായിട്ട് ഇന്ത്യയുമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശരിക്കും അവർ ചിലപ്പോൾ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നായിരിക്കും കരുതുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ വളരെ സ്ട്രോങ് ആണ്. അതിപ്പോൾ അമേരിക്കയ്ക്കും യൂറോപ്പിനും കുറേ പണമുണ്ടെന്ന് കരുതിയോ, ടെക്നോളജി ഉണ്ടെന്ന് കരുതിയോ, ആത്മാഭിമാനം പണയം വയ്ക്കാൻ ഈ രാജ്യവും 145 കോടി ജനങ്ങളും ഇനി തയ്യാറല്ല എന്നതാണ് വസ്തുത. അതും അവിടെ നിൽക്കട്ടെ. എന്താണ് കാനഡയുടെ മനം മാറ്റത്തിന് പിന്നിൽ? അതായത്, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാനഡയ്ക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷേ കാനഡയെ സഹായിക്കാൻ തന്നെ ആയിരിക്കാം അമേരിക്ക ഈ ഒരു ക്ലെയിം, ഇന്ത്യയുടെ ഈ ഒരു ഇടപെടലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ക്ലെയിം പുറത്തുകൊണ്ടുവന്നത്. കാരണം ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇതൊരു കാരണമാകും. കാനഡയും അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത വർഷങ്ങളിൽ. അപ്പം ട്രൂഡോയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്, ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൂഡോ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലാത്ത പക്ഷം വലിയ നഷ്ടം ഒരുപക്ഷെ കാനഡയ്ക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് പോകുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും കുറഞ്ഞിരിക്കുന്നു. ഇൻഡോ പസഫിക് മേഖലയിലും ഇന്ത്യ കാനഡയുമായി സഹകരിക്കാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കണം. അപ്പം അതിന് സ്വാഭാവികമായിട്ടും ട്രൂഡോയ്ക്ക് സ്വയം അയാൾ താഴ്ന്നു കൊടുത്തു എന്ന് തോന്നാനും പാടില്ല. എന്നാൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യയുമായി സെറ്റിലാകണമെന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും US കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു
സെറ്റിൽമെന്റ് ശ്രമമൊക്കെ ഇനിയിപ്പോ കാനഡ നടത്താനിടയുണ്ട്. അതുകൊണ്ടാണ് ട്രൂഡോ ട്രേഡിന്റെ കാര്യം എടുത്തിട്ടത്. ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ട്രൂഡോ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് വിടാം, ആരോപണം പ്രത്യാരോപണം വാട്ടെവർ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ ട്രേഡ് ഡീല്, അത് ട്രൂഡോ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിനകത്ത് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ കാനഡ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൺഫേം ആണ്. അപ്പോൾ കാനഡ ഇപ്പോൾ ശ്രമിക്കുന്നത് യു എസിൻ്റെ ആരോപണം, യു എസ് കൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കാനഡയിലുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, കണ്ടില്ലേ അമേരിക്കയും ഇതേപോലെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. സോ ഇന്ത്യൻ ഏജന്റുമാർ ഇങ്ങനെ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരായിട്ട്, അവരെ സംബന്ധിച്ചത് ഭീകരവാദികളല്ല, അവരെ സംബന്ധിച്ച് അവരുടെ സിറ്റിസൻസ് ആണ്. സോ ഖാലിസ്ഥാനി സിറ്റിസൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാനേഡിയൻ സിറ്റിസൻസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, യു എസിലെ ഒരു സിറ്റിസനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അവരുടെ രാജ്യത്തെ അവരുടെ പാർട്ടിക്കാരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു പിടിവള്ളിയാണ് യു എസിൻ്റെ ഈ ഒരു ആരോപണം കൂടി. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഖാലിസ്ഥാനി ഭീകരവാദം എത്രത്തോളം അപകടകരമാണ് എന്ന് കനേഡിയൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇവരുടെ ചില പ്രകടനങ്ങൾ, ഇവർ തെരുവുകളിലും നഗരങ്ങളിലുമൊക്കെ നടത്തുന്ന പ്രകടനങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങളിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ ഒരു അപ്പിയറൻസും ഇവരുടെ ഒരു ആചാനുബാഹുവിനെ പോലെയുള്ള ഭാവവും ഒക്കെ അവർക്ക് പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ കുറേ ആക്രമണോത്സുകത കാണിച്ചുകൊണ്ട് നടത്തിയ കുറേ പ്രകടനങ്ങൾ, അത് ആ ഒരു ട്രക്കുകളുടെ പ്രതിഷേധം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതേയുള്ളൂ. അത് മര്യാദയ്ക്ക് ജീവിക്കുന്ന കാനഡക്കാർക്ക് വലിയൊരു ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രൂഡോ ഇനിയിപ്പോൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും ട്രൂഡോയ്ക്ക് അതൊരു തെരഞ്ഞെടുപ്പ് സമയത്തൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ട്രൂഡോ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ അമേരിക്കയുടെ ആരോപണത്തിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയുമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിനാണ്. അതിനുള്ള ഒരു ചെറിയ തുടക്കമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നേരത്തെ തന്നെ ഇന്ത്യയുമായി ഒരു ഫൈറ്റിന് നമ്മളില്ല എന്ന് ട്രൂഡോ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഞാൻ ഇതിനകത്ത് കാണുന്നൊരു പോയിന്റ്, ട്രേഡ് ഡീലിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ട്രൂഡോ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി കാനഡ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന്. കാനഡയിലെ പല പ്രവിശ്യകളിലും ഉള്ള ഭരണ തലവന്മാരോ ഓൾറെഡി ഇന്ത്യയുമായിട്ടൊരു ഫൈറ്റിന് പോകണ്ട, അവരുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ സെറ്റ് ചെയ്യുന്നതാണ് കാനഡയ്ക്കും നല്ലത്. കാരണം കാലം മാറുകയാണ്, ലോകം മാറുകയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റിന് നമ്മൾ പോകുന്ന സമയത്ത് ചൈനയെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. അതേസമയത്ത് ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. ഒപ്പം ഇന്ത്യ ഒരു എക്കണോമിക് പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇന്ത്യയുമായിട്ടൊരു വഴക്കുണ്ടാക്കുന്നത് എക്കണോമിക്കലി നോക്കുകയാണെങ്കിലും കാനഡയുടെ താല്പര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിലും അത് എഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ കാനഡയിലെ തന്നെ രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉള്ളതും ചില പ്രവിശ്യകളുടെയൊക്കെ, നമ്മുടെ മുഖ്യമന്ത്രിമാരെന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ പ്രവിശ്യകളുടെയൊക്കെ ഭരണ തലവന്മാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ കാനഡിയൻ ഗവൺമെൻറ്റിനെ ഈ കാര്യങ്ങൾ വീണ്ടും പുനരാലോചിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലൊക്കെ യാഥാർത്ഥ്യമാക്കാനും ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താനും ഒരുപക്ഷെ ട്രൂഡോ ഈ അവസരം ഉപയോഗപ്പെടുത്തിയേക്കാം.